ഒരു MLA പോലും ആകാതെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് നേരിട്ട് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് നരേന്ദ്രമോദി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി 2001 അധികാരമേറ്റത് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 3 തവണ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർലമെന്ററി ജീവിതത്തിന്റെ 23 വാർഷികമാണ് ഒക്ടോബർ 7. ഒരു സാധാരണ RSS പ്രചാരകനിൽ നിന്ന് BJPയുടെ നേറുനിരയിലെ തന്നെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളർച്ച ആരെയും അമ്പരപ്പിച്ചിരുന്നു. നമോ എന്ന രണ്ടക്ഷരം കൊണ്ട് ലോകമറിയുന്ന നരേന്ദ്രമോദിയുടെ സംഘടനാ പാടവം ഇന്ത്യൻ രാഷ്ട്രീയം തിരിച്ചറിയുന്നത് 1985 BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ RSS മോദിയെ നിയോഗിച്ചപ്പോൾ മുതലാണ്. 1984 ഗുജറാത്തിൽ BJPക്ക് ഒരു പാർലമെന്റ് അംഗം മാത്രമുണ്ടായിരുന്നിടത്ത് നിന്ന് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് BJP കോട്ടയാക്കി സംസ്ഥാനത്തെ മാറ്റിയതും മോദി തന്നെയാണ്. 2002 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മണിനഗറിൽ നിന്ന് ആദ്യമായി MLA മത്സരിച്ച് വിജയിച്ച ശേഷം 2007 2012 മണിനഗറിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2014 നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതുവരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2024 3 തവണയും പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർലമെന്ററി ജീവിതം 23 വർഷം പിന്നിടുമ്പോഴും സംഭവ ബഹുലമായി തുടരുന്നു.